ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി മത്തിക്കറി തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു മത്തിക്കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കാന്താരിമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിന്റെ പാചകം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ചാറിന് പോലും ഉഗ്രൻ സ്വാദാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ഇതേപോലെ ഒരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ നോക്കണം കേട്ടോ. ഈ ഒരു കറി നമ്മുടെ ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയും കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് അടിപൊളി സ്വാദ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയണം കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. മത്തിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ മത്തി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാൻ നേരത്ത് ഇതേപോലുള്ള മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. നമ്മുടെ മത്തിയെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ മത്തിക്കറിയുടെ പാചകത്തിനായിട്ട് ഞാനിവിടെ 2 കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. 1 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ കാന്താരി മുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നെല്ലിക്ക വലിപ്പത്തില് പിഴുപുളി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇടുകല്ലിലേക്ക് കാന്താരി മുളകും നമ്മൾ എടുത്തിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ചെടുക്കണം. നിങ്ങൾ ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഒരു കറി തയ്യാറാക്കാൻ നേരത്ത് അതിന്റെ ആ പെർഫെക്റ്റ് സ്വാദ് കിട്ടണമെങ്കിൽ ഇതേ രീതിയിലായിരിക്കണം കേട്ടോ ചതച്ചെടുക്കേണ്ടത്. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ അളവില് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ്. ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുതിർത്തി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ല പോലെ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. മീൻകറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങൾ പൊടികൾ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികൾക്ക് 1 കയ്പ് ടേസ്റ്റും കിട്ടും, അതുപോലെ നമ്മുടെ കറി ഒന്ന് കുറുകിയും കിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. 1-5 മിനിറ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ അരപ്പൊന്ന് വഴണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവി ഞാൻ ഇതേപോലെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഇത്രയും ചാറും മതിയാകും, അധികം ഓവറായിട്ടൊന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് കറിയൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഞാനിപ്പോൾ നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1-2 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ വറ്റിപ്പാകായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതേ ഒരു രീതിയിലേക്ക് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തത് കൂടെ നമ്മൾ ചേർക്കുവാണ്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ 1/2 സ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ചട്ടിയിലേക്ക് നിർത്തി കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം സിമ്മിലേക്കാക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇല്ലെങ്കിൽ മീൻ ഇട്ട് കഴിയുമ്പോഴേക്കും മീനെല്ലാം കരിഞ്ഞ് കത്തിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണേ. ഇപ്പോൾ എല്ലാ മീനും ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കറി നല്ലവണ്ണം ചുറ്റിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഉടൻ തന്നെ ഒന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.